ഹലോ അസ്ലാമലിക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇതാ ഇന്നൊരു അടിപൊളി ചിക്കൻ കുറുമയുടെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇഫ്താനും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ പത്തിരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതാ ചിക്കൻ കുറുമ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ പിന്നെ നമുക്ക് അതൊക്കെ സവാള ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് സവാളയാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സവാള നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊരു മൂന്ന് പച്ചമുളകും അതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചും എട്ട് അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതൊരു മിക്സിറെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എല്ലാം കൂടി ഒരുപാട് ഗോൾഡൻ കളർ ആണ്ടാവശ്യമല്ല കേട്ടോ ഒന്ന് വാടി വന്നാൽ മതി ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ലൊരു സ്മെല്ല് വന്നാൽ മതി അപ്പോൾ സവാളൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഈ സമയത്ത് അതിൽക്ക് കാശ്നൊട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ അണ്ടിപ്പരിവ് പതിനഞ്ച് കാഷ്നട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് നല്ല ചൂട് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചതാണ് ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി അപ്പോൾ ഈ കാശ്നെട്ടൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും അതും കൂടി ഇതിൽക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്ന് വാറ്റിയെടുക്കാം ഒരുപാട് നേരം ഒന്ന് വാറ്റിയെടുക്കേണ്ട ഈ സമയത്തെ നമുക്ക് ഇതിൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം അത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതും കൂടെ ചേർത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറി വന്നാൽ പിന്നെ നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇനി ഇത് ഒരു മിക്സറെ ജാലിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അതായത് പൊടികളുടെ ഒക്കെ പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ചൂടൊക്കെ പോയതിൻ്റെ ശേഷം ഒരു മിക്സറെ ജാലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അതുള്ള ഉള്ളിയൊക്കെ വാറ്റിട്ട് ചെറുതായിരുന്നു ചൂട് പോയിട്ടുണ്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാൻ ഇതൊരു മിക്സറെ ജാലിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് മുഴുവനായിട്ട് ഇട്ട് ശേഷം നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതേപോലെ അരച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ അതിൽ ഗ്രേവിയില് നമുക്ക് സവാള ഒന്നും കടിക്കാൻ കിട്ടില്ല കേട്ടോ നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് കിട്ടും കാരണം നല്ല പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുത്തിട്ട് നമുക്കത് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ആ സെയിം പാനിൽ തന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂണാളും വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു മൂന്ന് പീസ് പട്ടയും അതേപോലെ തന്നെ മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പു ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് ചൂടായിട്ടിരിക്കുന്ന നന്നായിട്ടൊന്ന് മൂത്ത് വരേ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് കൊണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചെറുതായി ഒന്ന് പച്ചമുളക് കളർ മാറി വന്നാൽ മതി അതിൻ്റെ ശേഷം ഞാൻ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുത്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു കിലോനോളം ഉണ്ടാവും ചിക്കൻ കഴി എല്ലാം അതിൻ്റെ തൊലിയൊക്കെ പോയിട്ട് ക്ലീനാക്കി എടുത്തപ്പോൾ ഒരു കിലോനോളം ഉണ്ടാവും ഞാൻ അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് നേരം ഒന്ന് വഴറ്റിയെടുക്കാം ചെറുതായൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി അതിന് ശേഷം അതായത് ഞമ്മൾ അരച്ച് വെച്ചിട്ടില്ല അരപ്പി അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ അരപ്പി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്നായിട്ടൊന്ന് എടുക്കണം അപ്പോൾ ഈ ചിക്കൻ കുറുമേൽക്ക് മെയിനായിട്ട് വേണ്ടിയത് തേങ്ങാപ്പാലാണ് അപ്പം കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ഒന്നാം പാൽ രണ്ടാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നാം പാൽ ആദ്യം കുറച്ച് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നാം പാൽ എടുക്കുക എന്നിട്ട് പിന്നെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാലും കൂടി എടുത്ത് വെക്കുക അപ്പം ഞാൻ ആ മിക്സറെ ജാറിൽ രണ്ടാം പാലിന്ന് കുറച്ച് എടുത്തിട്ട് അതിൽ അരപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കുക അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് ഒരുപാട് ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ എനിക്ക് തേങ്ങാപ്പാൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഇവിടെ ബാക്കി ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഈ പാല് കണ്ടിട്ടാൽ നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പം ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പം ഈ സമയത്ത് അതിലേക്ക് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കണം ഞങ്ങൾക്ക് അടച്ചു വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ചിക്കനൊക്കെ നന്നായിട്ട് അളച്ച് വന്നിട്ടുണ്ട് വീണ്ടും വീടിനൊക്കെ നന്നായിട്ടൊന്ന് ഇലക്കിയെടുക്കാം അത് ഈ സമയത്ത് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് മസാലപ്പൊടി കുറവ് പോലെ തോന്നുന്നു അപ്പോൾ ഞാൻ ടേബിൾ സ്പൂണും കൂടി മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ അര ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും അതേപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ചിക്കൻ വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി ഇപ്പം നമ്മളെ ചിക്കൻ കുറുമൊക്കെ നന്നായിട്ട് തിളച്ച് ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇപ്പം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അരക്കപ്പ് ഒന്നാം പാലാണ് എടുത്തിട്ട് അദ്ദേഹം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഈ പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം കറി തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി വന്നാൽ പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം നല്ലൊരു സ്മെല്ലായിട്ടപ്പോൾ തന്നെ ഇവിടെ നല്ല അടിപൊളി സ്മെല്ലാണ് ഈ ഒരു കറി നമുക്ക് പൊറാട്ടയുടെയും പത്തിരിയുടെയും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പം അതാ കറി ചെറുതായി ഒന്ന് ചൂടായി വരുന്നുണ്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം അപ്പം എങ്ങനെ ആയാൽ മതി ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് കറി ഒന്ന് നമുക്ക് താളിച്ച് കൊടുക്കണം അപ്പം തന്നെ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് നമുക്കിതൊന്ന് താളിച്ചു കൊടുക്കാം കേട്ടോ അപ്പം തന്നെ ഈ കറി നല്ല തിക്ക് ആയിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ കുറച്ചേരം കൂടി ഇന്നിട്ട് ഒന്നും കൂടി തിക്കായിട്ട് കിട്ടും അപ്പോൾ അതാ കറി താലിക്കാനായിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ചു കൊടുത്താൽ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിതാ ഒരു മൂന്നോ നാലോ അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ ഒരു പച്ചമുളക് കട്ടിതെന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് വാറ്റിയിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് താളിച്ചു ചോദിച്ചതിന് ശേഷം നമുക്ക് കറി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം എല്ലാ ഭാഗത്തും ഈ താളിച്ചത് ഒന്ന് ആക്കാക്കി കൊടുക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കുറുമ്പോൾ അപ്പോൾ എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് ഇഫ്താൻ എന്താണ് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മർക്ക് ചെയ്തിട്ടോ താങ്ക് യു